ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് റെസിപ്പീസ് ഒന്നല്ല, ഇന്ന് നമ്മൾ മിക്ക റെസിപ്പികളും യൂസ് ചെയ്യാറുള്ള ഗരം മസാല പൗഡർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ബിരിയാണിക്കായാലും കറികൾക്കാണെങ്കിലും ഞാൻ ഗരം മസാല പൗഡർ എൻ്റേതായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുത്തതാണ് യൂസ് ചെയ്യാറ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല പൗഡറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല പൗഡർ പോലൊന്നല്ല. ഇതിൽ നിന്നും ഒരു സ്പൂൺ ഇട്ടാൽ നമുക്ക് ഒരു കിലോ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും ഐറ്റംസാണ് ഇട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി കടയിൽ നിന്ന് നമ്മൾ എഴുതിയിട്ടിങ്ങനെ 50 ഗ്രാമൊക്കെ വാങ്ങിച്ചാൽ ഇത്രയും ഈ ഒരു അളവിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഒരു 4 ടേബിൾ സ്പൂണോളം പട്ട എടുത്തിട്ടുണ്ട്, ഈ ഒരു അളവിൽ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, കറുകപ്പട്ട. പിന്നെ എടുത്തിട്ടുള്ളത് തക്കോലമാണ്, സ്റ്റാറ്. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്നത് 4 പീസാണ് ഇട്ടെടുത്തത്, 4 വലിയ പീസ് സ്റ്റാർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ജാതിപത്രിയാണ്. അപ്പോൾ 2 ജാതിക്കൻ്റെ പത്രിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ജാതിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജാതിക്കൻ്റെ തൊലി കളഞ്ഞിട്ട് വേണ്ട നമ്മൾ പൊടിക്കാൻ. അപ്പോൾ ഞാനിത് 2 ജാതിക്കയാണ് ഈ ഒരു മിക്സിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ജാതിക്കൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു അളവുകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ജാതിക്കയും അതുപോലെ തന്നെ പട്ടയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ജാതിക്ക കൂടിപ്പോയാൽ നമ്മുടെ ഗരം മസാലമിൻ്റെ ഫ്ലേവർ മൊത്തത്ത് മാറിപ്പോവും. അപ്പോൾ ഇതാ ഇതേപോലെ ഞാനെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ഇത് വറുത്തിട്ടൊക്കെയാണ് പൊടിക്കാറുള്ളത്. ഞാനിത് നേരിട്ട് തന്നെ പൊടിക്കുകയാണ് ചെയ്യാറ്. നമ്മളിന്ന് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നോക്കാതെ നേരിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനിത് വറുക്കാതെ നേരിട്ട് പൊടിക്കുകയാണ് ചെയ്യുക, ചൂടാക്കാറൊന്നുമില്ല. എന്നിട്ട് പൊടിച്ചതിന് ശേഷം 1 വർഷം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗരം മസാല പൗഡർ. അപ്പോൾ നമ്മൾ 1 കിലോ ബീഫോ ചിക്കനോ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ നമ്മുടെ മസാലയിലേക്ക്. അത്രയും സ്ട്രോങ് ആണ് ഈ ഒരു മസാല പൗഡർ. അപ്പോൾ ഞാൻ 2 കിലോ ബീഫ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ 2 ടീസ്പൂൺ മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിലുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം മിക്ക ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഗരം മസാല പൗഡർ ഇത്ര യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. കുറേ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും, അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാനിതാ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ 1 നുള്ളോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ബീഫ് കറി ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരമാകും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസുകളും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.